പി എസ് സി ഇ സി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾക്ക് ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ റെക്ടിഫൈഡ് ആൻസർ കിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ വരുമ്പോൾ ചില ക്വസ്റ്റിൻ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് കാണിക്കും റോങ് ക്വസ്റ്റിൻസ് ക്യാൻസൾഡ് എന്ന് പറഞ്ഞ് കാണിക്കും അങ്ങനെ വരികയാണെങ്കിൽ ആ മാർക്ക് നമുക്ക് ലഭിക്കുമെന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ നോട്ടിഫിക്കേഷനിൽ അത് പ്രത്യേകം പറയുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ചില ആളുകൾ സംശയം ചോദിച്ചു എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആകുന്നത് എപ്പോഴാണ് ഇതിൻ്റെ മാർക്ക് നമുക്ക് ലഭിക്കുന്നത് എല്ലാ കാറ്റഗറിയിലും ഇതേപോലെ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കേണ്ടായിരുന്നു കാരണം ക്യാൻസൽഡ് ക്വസ്റ്റ്യൻസ് മാർക്ക് ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാർക്ക് ഒരു ആഗ്രഹവും ആകാംക്ഷയും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ വിഷയത്തിൽ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആദ്യ സംശയം എന്ന് പറഞ്ഞാൽ എല്ലാ കാറ്റഗറിയിലും ഇതേപോലെ റോങ് ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കുമോ അങ്ങനെ വരുമോ എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഒരു തെറ്റായ ചോദ്യങ്ങളുണ്ട് എന്ന് പരീക്ഷാഭവന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് അത് റോങ് ക്വസ്റ്റിനായി പരിഗണിക്കുകയും ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നത് അതല്ലാതെ എല്ലാ കാറ്റഗറിയിലും വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുകയില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ റെക്ടിഫൈഡ് ആൻസർക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാറ്റഗറി വണ്ണിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതേസമയത്ത് കാറ്റഗറി ത്രീ എടുക്കുമ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് ആയിട്ടുണ്ട് എന്നുള്ളതും കാണാൻ സാധിക്കും അപ്പോൾ അത് ഇന്ന ഇതിനകത്ത് വരുമെന്നും ഇന്ന പാർട്ടിൽ വരുമെന്നും ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ ഇതേപോലെ ക്യാൻസൽഡ് എന്ന് പറഞ്ഞ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ മറുപടി ഇതാണ് ചോദ്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തെറ്റായ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഇല്ലാതെ വരിക ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണ് പിന്നീട് അതിൻ്റെ ഒറിജിനൽ ആൻസറൊക്കെ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആയിട്ട് പരീക്ഷ ഭവാൻ കണക്കാക്കുന്നത് അത് നമുക്കങ്ങനെ തോന്നുക അല്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടു അത് ചോദ്യം തെറ്റാണ് അതല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അത് ഓപ്ഷനിലില്ല ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്കുകൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തെളിവ് സാഹിതം നമുക്ക് അത് പരീക്ഷാഭവനെ ബോധ്യപ്പെടുത്താവുന്നതാണ് പക്ഷേ അതിനാദ്യം അതിൻ്റെ പ്രൊഫഷണൽ ആൻസറിലേക്ക് വരുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ചില ചോദ്യങ്ങളുടെ തെറ്റായ ഓപ്ഷൻ കൊടുത്ത് വരാറുണ്ട് അത് പ്രൊവിഷണൽ ആൻസറിലേക്ക് വരാറുണ്ട് അപ്പോൾ അതും നമ്മൾ തെളിവ് സാഹിതം പരീക്ഷാഭവനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് തിരുത്തും അത് കൊടുക്കുന്നതൊക്കെ തിരുത്തണമെന്നില്ല കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ ചോ സംശയം വന്നപ്പോൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൂഫ് വെച്ചിട്ട് നിങ്ങൾ അയച്ചു തരിക അപ്പോൾ അതിൻ്റെ ഒരു സമിതിയുണ്ട് അവരത് ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തുമെന്നുള്ളതാണ് അപ്പോൾ ഏതായിരുന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലൊരു സംശയമുണ്ട് അത് അല്ലെങ്കിൽ ഈ ചോദ്യം തെറ്റാണ് അതല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻ ശരിയല്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക ഇതിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് വരുമ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എല്ലാ കാറ്റഗറിയിലും എല്ലാ പാർട്ടിലും ഇതേപോലെ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ചോദ്യത്തിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം അത് പരീക്ഷാഭവന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമാണ് ആ മിസ്റ്റേക്ക് തിരുത്തി ആൻസർക്ക് വരുന്നത് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഒത്തിരി പേര് താഴെ കമൻറ്റ് ചെയ്തും പേഴ്സണലായിട്ടും ചോദിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ആൻസർ ഞാൻ നിങ്ങൾക്ക് തരുന്നത്